ശേഷം എന്ത് രസാലേ തോടി ഉണ്ടാക്കി കളിക്കാൻ. നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ശരിക്കും ആലോചിച്ചപ്പോഴേ എനിക്ക് വേറൊരു സംശയം. എന്താ അത്? കേക്കട്ടെ. ഈ പട്ടണത്തിൽ പറഞ്ഞിട്ടുള്ളത് 2 ഡിഗ്രി ചൂട് കൂടുന്നല്ലേ, പക്ഷേ നമ്മുടെ നാട്ടിൽ രാവിലെ 21 ഡിഗ്രി ഒക്കെ ഉള്ളത് ഉച്ചയാകുമ്പോ 30 ഒക്കെ ആവാറില്ലേ. അപ്പോ ഈ 2 ഡിഗ്രി കൂടുന്നതിന് നമ്മൾ എത്ര പേടിക്കണം. എടാ മിടുക്ക, നല്ല കിടിലൻ ചോദ്യം. നീ ഇപ്പോ പറഞ്ഞ കാര്യമാണ് ദൈനംദിന വ്യതിയാനം അഥവാ ഡയർണൽ വേരിയബിലിറ്റി. അതെന്താണെന്നറിയോ? ഒരു ദിവസത്തിലെ തന്നെ ഏറ്റവും കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ 2 ഡിഗ്രി ചൂട് കൂടുവെന്ന് പറയുന്നത് ഭൂമിയുടെ ശരാശരി ചൂടിൽ വരുന്ന വർധനയാണ്. അതായത് ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ. അങ്ങനെ ഭൂമിയുടെ ചൂട് വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ ദൈനംദിന വ്യതിയാനത്തിലും മാറ്റങ്ങൾ വരും. അതുമാത്രമല്ല, വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട്. വലിയ മഴയും വരൾച്ചയും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാവുമത്രേ. വരും കാലങ്ങളിൽ ചൂട് കൂടുതലുള്ള ദിവസങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നും തണുത്ത ദിവസങ്ങൾ വർദ്ധിക്കുമെന്നും പറയപ്പെടുന്നു. മൊത്തത്തിൽ ഭൂമിയുടെ ചൂട് മാറുമ്പോൾ മഴ, വെയിൽ, കാറ്റ് എല്ലാത്തിലും മാറ്റം വരും. എന്താല്ലേ, ഇപ്പൊ കാര്യം പിടികിട്ടി. അല്ല കൊഞ്ഞു, അപ്പൊ പിന്നെ ഭൂമിയുടെ ശരാശരി ചൂട് എത്രയാ? അത് 14 ഡിഗ്രി ആണ് ജയിഡു. അതെങ്ങനെയാ 14 ഡിഗ്രി ആയതെന്നറിയോ ജയിഡുന്? ഇല്ല പൊന്നു, എനിക്ക് പറഞ്ഞു തരോ. ഭൂമിയുടെ ചൂട് 14 ഡിഗ്രിയാക്കി നിലനിർത്താൻ സഹായിക്കുന്ന വാതകങ്ങളെ നമ്മൾ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് വിളിക്കുന്നു. അവ അന്തരീക്ഷത്തിൽ ഉള്ളത് കൊണ്ടാണ് ഭൂമിയുടെ ചൂട് 14 ഡിഗ്രി ആയതും ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നതും. അല്ലെങ്കിൽ ഭൂമി തണുപ്പുറഞ്ഞ ഒരു ഗ്രഹമായേനെ. അവതരണം ചിത്രീകരണം മിഥിലാവർണ, ആശയം സുനന്ദ റോണി.